പടയണിയുടെ നാടായ ആലപ്പുഴയിൽ ജനിച്ച് മലയാളികളുടെ അക്ഷരലോകത്തെ കേരളം മുഴുവൻ വേരുപടർത്തിയ മഹത് വ്യക്തിത്വമാണ് പി എൻ പണിക്കർ എന്ന പുതുവായിൽ നാരായണ പണിക്കർ. ഗ്രന്ഥശാലകൾ ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിലുണ്ടാവരുത് എന്ന് സ്വപ്നം കണ്ട പി എൻ പണിക്കർ അതിനായി വീടുകൾ തോറും കയറിയിറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ച് 1926 ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു. പിന്നീട് മറ്റ് പ്രദേശങ്ങളിലേക്കും ഇത്തരം വായനശാലകൾ രൂപീകരിച്ചു. ഈ ഗ്രന്ഥശാലകളെല്ലാം പിന്നീട് നാടിൻ്റെ സാംസ്കാരിക കേന്ദ്രങ്ങളായി മാറി. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായാണ് കേരള ഗ്രന്ഥശാലാ സംഘം സ്ഥാപിതമായത്. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യവുമായി 1970 പാറശാല മുതൽ കാസർഗോഡ് വരെ അദ്ദേഹം നടത്തിയ സാംസ്കാരിക ജാഥ കേരള ചരിത്രത്തിലെ പ്രധാന ഏടുകളിൽ ഒന്നായിരുന്നു. സാംസ്കാരിക കേരളത്തിൻ്റെ നെടുന്തൂണായി നിൽക്കുന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി 19 നാം ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചിരസ്മരണീയമായ ഓർമ്മകൾക്ക് മുമ്പിൽ GMHS ചീരാലിൻ്റെ നവാക്ഷരങ്ങൾ ആരംഭിക്കുന്നു. കലഹിച്ചും സാന്ത്വനിപ്പിച്ചും അടയാളപ്പെടുത്താതെ പോയ ചരിത്രങ്ങളെ തേടിപ്പിടിച്ചും പ്രതിഷേധത്തിൻ്റെ വിരലുകൾ ചൂണ്ടിയും മലയാള സാഹിത്യ ലോകത്തിലേക്ക് കടന്നു വന്ന എഴുത്തുകാരനാണ് ഡോക്ടർ ടി കെ അനിൽകുമാർ. പാട്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപകനായ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ചോരപ്പുഴകൾ, ഞാൻ വാഗ്ഭടാനന്ദൻ, തലശ്ശേരി ലഹളയുടെ നേരും നുണയും, ലിറ്റിൽ പ്രൊഫസർ, അൽ കാഫിറൂൺ സംവാദങ്ങളുടെ പുസ്തകം എന്നിവയാണ്. സമൂഹത്തിന് നേരെ തിരിച്ചു പിടിച്ച കണ്ണാടിയായി എഴുത്തിനെ സമീപിക്കുന്ന അനിൽ സാറിന് GMHS ചീരാലിൻ്റെ ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീണ്ടും ഒരു വായനാദിനം കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. വായനാദിനത്തിൽ ഓർമ്മിക്കേണ്ടുന്ന, ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണോ യഥാർത്ഥത്തിൽ പുസ്തകങ്ങൾ? അല്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. ജീവിതത്തോട് ചേർത്തു പിടിക്കേണ്ട ഒന്നാണത്. എന്തിനാണ് നാം വായിക്കുന്നത്? നാം അറിയാത്ത, നാം ചിന്തിക്കാത്ത, നമുക്ക് പിടികിട്ടാത്ത ജീവിതത്തിലേക്കുള്ള സഞ്ചാരമാണത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചുകുട്ടി അവൻ്റെ അമ്മാവൻ അവന് സമ്മാനമായി കൊടുത്ത എയർഗൺ ഉപയോഗിച്ച് ഒരു പക്ഷിയെ വെടിവെച്ചു വീഴ്ത്തി. ആ മഞ്ഞപ്പെട്ടുള്ള ആ കിളി ഏതാണെന്ന് അവന് മനസ്സിലായില്ല. അമ്മാവനോട് അവനത് ചോദിച്ചു. അദ്ദേഹം അവനെ മുംബൈ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വച്ച് അദ്ദേഹം ആ കിളിയുടെ പേര് അവന് പറഞ്ഞുകൊടുത്തു. അന്ന് തൻ്റെ 10 വയസ്സിൽ എയർഗൺ വലിച്ചെറിഞ്ഞ ആ കുട്ടിയാണ് സാലിം അലി എന്ന ലോകമറിഞ്ഞ പക്ഷിശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒരു ലോകത്തെയാണ് നാം അറിയുന്നത്. മലയാളത്തിലെ മനോഹരമായ ആത്മകഥകളിലൊന്നാണ് പച്ചവിരൽ. മേഴ്സി മാത്യു എന്ന് പറയുന്ന ദയാബായിയാണ് അതെഴുതിയത്. കുട്ടിക്കാലത്ത് മേഴ്സിയുടെ അച്ഛൻ ഒരു യാത്ര കഴിഞ്ഞു വരുമ്പോൾ മക്കൾക്ക് കൊണ്ടുകൊടുക്കാറുള്ളത് ചെടിയുടെ വേരും വിത്തുകളും ഒക്കെയായിരുന്നു. കുഞ്ഞു തൈകളും അദ്ദേഹം മക്കൾക്ക് സമ്മാനിക്കുമായിരുന്നു. എന്നിട്ട് പറയും, ഇതെൻ്റെ മകന്, ഇതെൻ്റെ മകൾക്ക്. ഒരുപക്ഷേ മേഴ്സി മാത്യു എന്ന് പറയുന്ന ദയാബായിയെ ലോകമറിയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകയാക്കി മാറ്റിയത്, മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരാളാക്കി തീർത്തത് ഈ പ്രകൃതിബോധമാണ് എന്നവർ തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോ ജീവിതത്തെയും നാം തൊടുന്നത് പുസ്തകങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ നാം അറിയാത്ത പുതിയ ലോകത്തിലേക്കുള്ള യാത്രകൾ തന്നെയാണ്, ഒരിക്കലും അവസാനിക്കാത്ത യാത്രകൾ. വളരെ പ്രസിദ്ധമായ എഴുത്തുകാരിയാണ് വാങ്കാരി മഥായ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വാങ്കാരി മഥായിയുടെ കെക്കുയി എന്ന് പറയുന്ന ഗോത്രവർഗത്തിൽ കുട്ടികൾ ജനിച്ച വീണ ഉടൻ തന്നെ കരിമ്പിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും പച്ചക്കായയുടെയും
ഒക്കെ നീര് കുട്ടികളുടെ നാവിൽ വെച്ചു കൊടുക്കുമത്രേ. അതിൻ്റെ കൂടെ ആട്ടിൻ സൂപ്പും ഉണ്ടാവും. ആലോചിച്ച് നോക്കുക, നമുക്ക് അപരിചിതമായൊരു ലോകമാണത്. ജനിച്ചു വീണ ഒരു കുഞ്ഞിൻ്റെ നാവിൽ ഇതൊക്കെ ഇറ്റിച്ചു കൊടുത്ത് മാത്രമേ അവർ മുലപ്പാൽ പോലും കൊടുക്കുകയുള്ളൂ അത്രേ. ഇങ്ങനെ മലയാളിക്ക് അപരിചിതമായ ഒന്നാണ് അവരുടെ ജീവിതം. ഇങ്ങനെ ഓരോ ജീവിതവും നമ്മെ കൊണ്ടുപോകുന്നത് ഏറ്റവും വിചിത്രമായ ഒരു ലോകത്തിലൂടെയാണ്. മൊബൈൽ സാങ്കേതിക വിദ്യയുടെ ഒരു ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വായനയുടെ പുതിയ ലോകം കണ്ടെത്താനുള്ള വഴി ഒരുപക്ഷെ ഈ മൊബൈൽ അതിനപ്പുറത്ത് സഞ്ചരിക്കുക എന്നുള്ളത് കൂടെയാണ്. വളരെ ട്വിറ്ററിലൂടെ ലോകമറിഞ്ഞ ഒരു കുട്ടിയുണ്ട്, അവരെ നിങ്ങൾക്കൊക്കെ അറിയാം, ഫരാബക്കർ എന്ന് പറയുന്ന ഒരു കുട്ടി. ഫരാബക്കർ ട്വിറ്ററിലൂടെ പലസ്തീനിൽ ഇസ്രയേൽ അതിക്രമത്തെക്കുറിച്ച് നിരന്തരം എഴുതുകയും അത് ലോകം ചർച്ച ചെയ്യുകയും ചെയ്തു. ഏറ്റവും വലിയ ടൂൾ, പുതിയ കാലത്തിൻ്റെ ഒരു ടൂൾ, എങ്ങനെയാണ് എഴുത്തിന് വായനയ്ക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ആ കുട്ടി തെളിയിക്കുകയുണ്ടായി. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മാറ്റിവെക്കാനുള്ളതല്ല, മറിച്ച് അത് ഏതർത്ഥത്തിലാണ് പുതിയ കാലത്തിന് വേണ്ടിയിട്ട്, പുതിയ വായനയ്ക്ക് വേണ്ടിയിട്ട്, പുതിയ ലോകത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക എന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് മൊബൈൽ ഗെയിമിനുള്ള അഡിക്ഷനുള്ള ഒരു ഉപകരണം മാത്രമല്ല, പുതിയ ലോകത്തേക്കുള്ള ഏറ്റവും മികച്ച വായനയ്ക്ക് വേണ്ടിയുള്ള സാധ്യതകൾ സൃഷ്ടിക്കേണ്ടുന്ന ഒന്നുകൂടിയാണ്. ഈ വായനാദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഏറ്റവും പുതിയ പുസ്തകങ്ങൾ കാണുകയും അറിയുകയും ജീവിതത്തെ തൊടുകയും ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധ്യമാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. സ്വാതന്ത്ര്യ ചിറകുകൾ മോഹിക്കുന്ന മീരയെക്കുറിച്ച് സച്ചിദാനന്ദൻ എഴുതിയ മീര പാടുന്നു എന്ന കവിതയുമായി പ്രിയപ്പെട്ട ഹൃദ്യ. നമസ്കാരം. ശ്രീ സച്ചിദാനന്ദൻ്റെ മീര പാടുന്നു. തിരിച്ചെടുക്കുക രാജൻ വില കെട്ട പൊന്നും രാവിൻ നിരുളും ചേർത്തങ്ങനിക്കായി പണിത നീട്ടം തിരിച്ചു തന്നാലും അങ്ങുറിച്ചുരഞ്ചിറകുകൾ പറക്കട്ടേവൾ സ്വച്ഛം ഉദയവാനിൽ എടുക്കുകയൂരി എന്റെ മോതിരവിരലിൽ അങ്ങു കുടുക്കിയൊരഹന്തതൻ കഠിന വജ്രം തിരിച്ചു തന്നാലും അങ്ങ് കനകഘട്കത്താൽ വെട്ടിമുറിച്ചൊരു തമ്പുരുവിൻ പതിത ഗീതം എനിക്കു പൊള്ളുന്നു, എനിക്കു പൊള്ളുന്നു. അങ്ങിൻ മെലിഞ്ഞ കൈകളിലിട്ട തിളയ്ക്കുന്ന വൈഡൂര്യത്തിൻ വണകളിൽക്കെ കുരുങ്ങുന്നു കൊലക്കയ കണക്ക് നീയണീച്ച പവിഴമാലകളിൻ്റെ ഇളം കഴുത്തിൽ കൊടുങ്ങിനിൻ പുഷരാഗം പതിച്ച പുന്തളകളിൽ മറന്നുപോയിൻ പദങ്ങൾ പഠിച്ച നൃത്തം തരികൻ്റെ ചിലങ്കകൾ മുഖപടം മാറ്റി ഞാനാ തെരുവിലേക്കിറങ്ങട്ടെ വെയിലിനൊപ്പം കടലുകൾ കഴപ്പോളം ഇളകയാടട്ടെ നീലമയിലുപോൽ മഴവില്ലിൻ ലഹരി മോന്തിയെ അഴിക്കട്ടെ കസവിനാൽ കനം തൂങ്ങുമുടുപ്പുകൾ അവയ്ക്കുള്ളിൽ ശ്വാസം മുട്ടിപ്പിടന്നു ഞാൻ എനിക്കിന്നു മുതൽ ഗ്രാമവയൽ പച്ചമണക്കുമിപ്പരുത്തിതൻ കുളിരേകുമുടുപ്പു പോലും തരിക തിരിച്ചൻ സ്വപ്നം നിറഞ്ഞ കൗമാരം കളിചിരികൾ തൻ കളകളം നുരഞ്ഞ ബാല്യം ഇരിക്കട്ടെ കഥ പെയ്യും നിലാവിൽ ഞാൻ മുത്തശ്ശിതൻ മടിക്കൂട്ടിൽ കുഞ്ഞുടുപ്പിട്ടൊരിക്കൽ കൂടി വിളിക്കയാണിന്നെ ഇന്ന് പല കടലാക്കും നീലക്കുറിഞ്ഞികൾ നീല നീല കിളികൾ പൂക്കൾ
തിളിക്കുന്നു ഘനശ്യാമവിത്തിനം ആ നീലവാനം വിളിക്കുന്നു സമുദ്രത്തിൻ അനന്തനീലം ഇടിവെട്ടി മഴ കൂരിച്ചൊരിയുന്ന പാതിരാവിൻ മരണത്തിൽ നിഴൽ കീഴിൽ അതിൻ്റെ ജന്മം അതു കരയുമ്പോൾ ഞെട്ടിത്തരിക്കുന്നു സിംഹാസനം അതിനെ ഞെരിക്കാൻ ദൂതരുണർന്നിരിപ്പോ ഒരു കൊച്ചുമാറാപ്പിൽ നിന്നതിൻ കുഞ്ഞു വിരൽ കാൺകെ പ്രളയവും അതിനായി വഴിമാറുന്നു ഭയമിന്നു വലിച്ചെറിഞ്ഞിരിപ്പു ഞാൻ എൻ്റെ വെള്ളിമെതിയടിക്കൊപ്പം വ്രീളാനാട്യത്തോടൊപ്പം മധുര കേസരത്തിൻ പൊൻതടവരവിട്ടു ഞാൻ പെൺചിറകിൽ വെൺപരാഗമായി പറന്നിടട്ടെ മധുര കേസരത്തിൻ പൊൻതടവരവിട്ടു ഞാൻ പെൺചിറകിൽ വെൺപരാഗമായി പറന്നിടട്ടെ. വാക്ചാതുര്യത്തിൻ്റെ ചടുലതയും ആവേശവുമായി ഇന്നത്തെ സ്കൂൾ കാലത്തിൻ്റെ വിഹുലതകളെക്കുറിച്ച് പ്രിയ ജിനാന ഫാത്തിമ. പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ വിഷയം പഠനം ഓൺലൈൻ ആകുമ്പോൾ നഷ്ടമാകുന്ന ജീവിത പാഠങ്ങൾ. നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക, ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക, നടക്കാൻ കഴിയില്ലെങ്കിൽ ഇഴയുക, പക്ഷെ ചെയ്യുന്നത് എന്ത് തന്നെയായാലും മുൻപോട്ട് തന്നെ നീങ്ങുക. അമേരിക്കയിലെ വർണ്ണ വിവേചനത്തിനെതിരെ പോരാടിയ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഈ വാക്കുകൾ ജീവിത സാഹചര്യങ്ങളോട് മനുഷ്യൻ പുലർത്തേണ്ട സമീപനം എങ്ങനെയായിരിക്കണം എന്ന് വ്യക്തമാക്കുന്നതാണ്. അതെ, കൊറോണ എന്ന കുഞ്ഞൻ വൈറസ് നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഭംഗം സൃഷ്ടിച്ച് പകച്ചു നിൽക്കാതെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പുതുവഴികൾ തേടുകയാണ് ലോകമെങ്ങുമുള്ള മനുഷ്യർ. ഓരോ മഹാമാരികളും മനുഷ്യവംശത്തിന് ഏൽപ്പിച്ച മുറിവുകൾ മാരകമാണ്. എന്നാൽ മഹാമാരികൾക്ക് ശേഷം ഉദയം കൊണ്ട പുത്തൻ ലോകം കൂടുതൽ മിഴിവേറിയതാണ് എന്നതിന് ചരിത്രം സാക്ഷി. കോവിഡ് മഹാമാരി ഏറ്റവും അധികം ആഘാതമേൽപ്പിച്ച മേഖലകളിൽ ഒന്നായ വിദ്യാഭ്യാസ മേഖല ഇന്ന് ആധുനിക വൽക്കരണത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും പാതയിൽ തന്നെയാണ്. അടച്ചിട്ട ക്ലാസ് മുറികളും വിജനമായ കളിക്കളങ്ങളും അധ്യാപകരിലും വിദ്യാർത്ഥികളിലും ഉണ്ടാക്കിയ മാനസിക സംഘർഷങ്ങളെ ഒരു പരിധിവരെയെങ്കിലും ലഘൂകരിക്കാൻ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളെ അറിവിൻ്റെ ലോകത്തോട് അടുപ്പിച്ചു നിർത്തുവാനും പാഠ്യേതര മേഖലകളിലെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാനുമൊക്കെ ഓൺലൈൻ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതാണ് നാം എങ്ങും കാണുന്നത്. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സാങ്കേതിക പരിജ്ഞാനത്തിലുണ്ടായ കുതിച്ചു ചാട്ടവും ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് നേട്ടമായി നമുക്ക് കണക്കാക്കാം. മികച്ച അധ്യാപകരുടെ മികവുറ്റ ക്ലാസുകൾ കുട്ടിയുടെ താല്പര്യമനുസരിച്ച് പലതവണ കാണാൻ പുതിയ സംവിധാനത്തിലൂടെ കഴിയുന്നു എന്നതും ഗുണകരം തന്നെ. ഗാന്ധിജി അഭിപ്രായപ്പെട്ടതുപോലെ ഒരു ശിശുവിൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിച്ചെടുക്കുന്നതാണ് വിദ്യാഭ്യാസം. ഈ അർത്ഥത്തിൽ ഏറെ പരിമിതികളും പരാധീനതകളും ഓൺലൈൻ വിദ്യാഭ്യാസത്തിനുണ്ട് എന്നത് വിസ്മരിക്കാവുന്നതല്ല. സജീവമായ ക്ലാസ് മുറികൾക്ക് പകരമാവാൻ കൂട്ടായ്മയുടെയും സഹവർത്തിത്വത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഓൺലൈൻ പഠന സംവിധാനങ്ങൾക്കാവില്ല. മുഖങ്ങൾ കാണാതെ ഇടപെടലുകളും സംശയ നിവാരണങ്ങളും ഇല്ലാതെ ദിവസമായ പ്രക്രിയയായി അധ്യാപനവും അധ്യയനവും മാറുന്നു. ടിവിയുടെയും ഇൻ്റർനെറ്റിൻ്റെയും ലഭ്യതക്കുറവും പണച്ചെലവുമൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെടാൻ ഇടയാകുന്നു എന്നത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്നതിന് പകരം ക്ലാസ് മുറികൾ വീട്ടിലേക്ക് എത്തുമ്പോൾ നിരന്തര മൂല്യനിർണയവും വിലയിരുത്തലുമൊക്കെ അപൂർണങ്ങളാകുന്നു. പ്രായോഗിക പരിശീലനങ്ങൾ അസാധ്യങ്ങളാകുന്നു. മാതാപിതാക്കളുടെ സാങ്കേതിക അജ്ഞത കുട്ടികൾ ദുരുപയോഗപ്പെടുത്തുന്ന സംഭവങ്ങളും ഇൻ്റർനെറ്റിൻ്റെ ചതിക്കുഴികളിൽ കുട്ടികളെ വീഴ്ത്തുന്ന വാർത്തകളും ഇന്നേറെ വരുന്നു. ഓൺലൈൻ വിദ്യാഭ്യാസം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളാകും എന്നതിൽ സംശയമില്ല. ഇതൊക്കെയാണെങ്കിലും ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതികളും പോരായ്മകളും തിരിച്ചറിഞ്ഞ് അതിനെ പരമാവധി പരിഹരിച്ചു പോകുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ പോംവഴി. ക്ലാസ് മുറികളിലെ നുറങ്ങു നിമിഷങ്ങളും വിനോദ സല്ലാപങ്ങളും തിരിച്ചു വരുന്ന ഒരു സെക്കൻഡ് ഉടൻ ഉണ്ടാകുമെന്ന് ഉറച്ച പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മലയാളത്തിൻ്റെ മണവും മാധുര്യവുമുള്ള ഗാനങ്ങളിലൂടെ നമുക്ക് ഏവർക്കും സുപരിചിതനായ പ്രിയപ്പെട്ട ഗാനരചയിതാവ് ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. വയനാട് ചീരാൽ ഗവൺമെൻറ് സ്കൂളിലെ വായനാ ദിനം ഇന്നാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ധാരാളം വായിക്കണം.
വായിച്ചാലെ ധനികനാണുള്ളൂ. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണ്. അപ്പോൾ നമുക്ക് വിദ്യാധനം ഉണ്ടാണെങ്കിൽ വായനയാണ്. പഠിക്കുന്ന സാധനം മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, പഠിക്കുന്നതിനപ്പുറത്തുള്ള വായന ആണ് നിങ്ങളുടെ ജീവിതത്തിന് പ്രയോജനപ്പെടുക. നിങ്ങൾ കവിയാണ് ആവണമെങ്കിലും ഗാനരചിതാവണമെങ്കിലും സംഗീതകാരനാവണമെങ്കിലും പിന്നെ ശാസ്ത്രകാരനാവണമെങ്കിലും എന്തിനും വായന വേണം. അതുകൊണ്ട് ഇന്ന് ഇന്നത്തെ ഓർമ്മയിൽ എപ്പോഴും ജീവിതം മുഴുവൻ വായിക്കാനുള്ള ഒരു പ്രതിജ്ഞ എടുക്കുക, അതാണ് നിങ്ങൾക്ക് ആവശ്യം. ശരി. പ്രിയ സ്വപ്നത്തിൻ്റെ ലോലഭാവങ്ങളെ മധുരമായ ശബ്ദത്തിലൂടെ ആവിഷ്കരിക്കുന്നു നമ്മുടെ സ്വന്തം ജസ്ന എബിസൺ. പ്രിയമുള്ള സ്വപ്നത്തിൻ പുസ്തക പൊന്താളെ ഒരു മയിൽ പീലി തിളങ്ങി നിറമുള്ളൊരോർമ തൻ കുഞ്ഞു നെല്ലിക്കകൾ മധുരം പകർന്നു തുടങ്ങി മനസ്സിലെ മഴ മുകിൽ പെയ്യാൻ തുടങ്ങി മഴ മുകിൽ പെയ്യാൻ തുടങ്ങി മഴ മുകിൽ പെയ്യാൻ തുടങ്ങി പ്രിയമുള്ള സ്വപ്നത്തിൻ കുന്നത്തെ പൂങ്കാവിൽ ഗ്രാമ സൗഭാഗ്യത്തിൻ കുന്നകൾ പൂച്ചോടി നിന്നു കുന്നത്തെ പൂങ്കാവിൽ ഗ്രാമ സൗഭാഗ്യത്തിൻ കുന്നകൾ പൂച്ചോടി നിന്നു മനതാരിലെ തിരോണക്കളങ്ങളെ പൂവിട്ട നിൻ വിരൽ തൊട്ടു മനതാരിലെ തിരോണക്കളങ്ങളെ പൂവിട്ട നിൻ വിരൽ തൊട്ടു ആഘോഷം മാറിവിൽ തൂവാല നീർത്തി പ്രണയത്തിൻ ചാരു നിലാകുളിൽ ചാർത്തി പ്രിയമുള്ള സ്വപ്നത്തിൻ പ്രിയമുള്ള സ്വപ്നത്തിൻ പുസ്തക പൊന്താളിൽ ഒരു മയിൽ പീലി തിളങ്ങി നിറമുള്ളൊരോർമ തൻ കുഞ്ഞു നെല്ലിക്കകൾ മധുരം പകർന്നു തുടങ്ങി മനസ്സിലെ മഴ മുകിൽ പെയ്യാൻ തുടങ്ങി മഴ മുകിൽ പെയ്യാൻ തുടങ്ങി മഴ മുകിൽ പെയ്യാൻ തുടങ്ങി പ്രിയമുള്ള സ്വപ്നത്തിൻ വീട്ടുമുറ്റത്തെ പൂമരത്തെ അക്ഷരങ്ങളുടെ കൂട്ടുകാരിയാക്കി മാറ്റിയ പ്രിയപ്പെട്ട കൂട്ടുകാരി അനീറ്റ സാബു. ഏറ്റവും ശക്തമായ പെൺപക്ഷ കവിത എന്ന് പ്രൊഫസർ എം കൃഷ്ണ നായർ വാഴ്ത്തിയ ഏഴാച്ചേരി രാമചന്ദ്രന്റെ നീലി എന്ന കവിത. കള്ളിയങ്കാട്ടെ കറുത്ത നീലി കള്ളിയങ്കാട്ടെ കറുത്ത നീലി നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീനാളമുണ്ടെന്നു കാടു പറയുന്നു
കരിമ്പാറമേൽചിതറുമസ്തിഗണ്ഡങ്ങൾ തലയോടുകൾ കവിതയുടെ മുത്തു പൊട്ടി ചിതറിയൂർന്ന കിരണങ്ങൾ പല്ലുകൾ നഖങ്ങൾ മലവേടക്കിടാത്തിയുടെ ചില്ലുവളെ ചൊല്ലി മുഴുമിക്കാത്ത ചിന്തുകൾ പറയുന്നു കള്ളിയങ്കാട്ടെ കറുമ്പിനീലി കവിതയുടെ മുന്നിലുരിയാടുക സമസ്തം കളവരുത് കളവരുത് രാത്രിയുടെ പുത്രി വേളിമല കഴുകിത്തുടച്ചു നരിമടകളിൽ കാടുവാടുന്ന വനദേവതകൾ പൈങ്കുനികൾ തോറും കൊളുത്തും വിളക്കുകൾ മുഴുവനും ഊതിക്കെടുത്തി മിഴി കവിയുന്ന ചോരയാൽ കളിമൺ ചിരാതുകൾ നിറച്ചു കത്തിപ്പതും കാട്ടിൽ അകാല തൃക്കാർത്തിക തീർപ്പതും പുകയൂതി ഊതി പറപ്പിച്ചിരിക്കിന്റെ മറവിൽ മറയുന്നതും മായാമയി നിന്റെ മംഗള വിഷാദങ്ങളല്ലേ ഇടയച്ചെറുക്കന്റെ മുറ്റത്തു മുരളി കേട്ടറിയാതെ പൂക്കും അപൂർവ ചേമന്തിയെ ഇമ ചിന്നിയറിയുമൊരു മിന്നലാൽ കരീച്ചു വനമേറി മാപ്പുമാപ്പെന്നു വിതുമ്പി നീർമുകിലായി പറക്കുന്നൊരമൃതമാം വികൃതിയും നാഞ്ചി നാട്ടെ കറുത്താരിൽ മുളയ്ക്കുന്ന ചേരിൽ മാണിക്യം തിരയും കഥനമോ അവസാനമെന്തിനി കള്ളിയങ്കാടിന്റെ വിഷനീല മൗനം വെടിഞ്ഞു പേയും പുള്ളും മറുകൊലയും അലിവു ഭാവിച്ചു ചിരിക്കുന്ന വഴിയരികിൽ വള്ളിയമ്മടയിൽ വന്നു നീ പാർവതിപുരം കഴിഞ്ഞി തിരി നടക്കവേ പാതയോരത്തു ഞാൻ കണ്ടു പാർവതിപുരം കഴിഞ്ഞി തിരി നടക്കവേ പാതയോരത്തു ഞാൻ കണ്ടു എച്ചിലില നക്കിത്തുടയ്ക്കുന്ന കുന്തിയാൽ ഒക്കത്തിരുന്നു വാകീറുന്ന കർണനെ കൊത്താൻ വരും ബലിക്കാക്കേ പായിക്കുമർത്ത നഗ്നാംഗിയ പാണ്ഡിക്കുറത്തിയായി ചീരാമനെ തുടലിട്ടു നടത്തുന്ന പാവം കുരങ്ങാട്ടിയ അമ്മി കൊത്തുന്ന വില്ലുപുരത്തെ ശിവകാമിയ നിന്നിൽ നിന്നു മൊഴിഞ്ഞുവോ ഗാന്ധാര തന്മദം.